ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ്. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾക്ക് ആശ്വാസകരമാവുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 2000 രൂപയല്ല, ഇനി 2500 രൂപ മാസക്കാലയളവിൽ എത്തും എന്നുള്ള അറിയിപ്പുകളൊക്കെ തന്നെയാണ് വരുന്നത്. സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമുക്കറിയാം, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്ന പദ്ധതി നാളിതുവരെയായും 1 രൂപ പോലും മുടങ്ങാത്ത ഒരു പദ്ധതിയാണ്. അല്ലെങ്കിൽ കറക്റ്റ് കാലയളവിൽ തന്നെ 2000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയുടെ തുടക്ക സമയത്ത് പല രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും ജനങ്ങൾ ഈ പദ്ധതി ഏറ്റെടുക്കുകയും സാമ്പത്തികമായിട്ടുള്ള സഹായം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യാൻ തുടങ്ങിയതോടുകൂടി കൂടുതൽ ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് വരികയും ചെയ്തു. മാത്രമല്ല, കേരളത്തിലടക്കം നാമമാത്ര കർഷകർക്ക് ഇത് വളരെ വലിയ ഒരു സാമ്പത്തിക സഹായം ആയി മാറുകയും ചെയ്തു. 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ പോലും രാജ്യത്തെ വളരെ വലിയ ഒരു ശതമാനം കർഷകർക്ക് ഇതിന്റെ ആനുകൂല്യം എത്തുകയാണ്. മാത്രമല്ല, ഇതിന്റെ 16-ാമത്തെ ഗഡു തുക വിതരണം ഉടനെ ആരംഭിക്കുകയും ചെയ്യും. ബുധനാഴ്ച തുക അക്കൗണ്ടിൽ എത്തുകയും ചെയ്യും. പക്ഷേ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം കുറച്ച് രീതിയിൽ മാറ്റങ്ങൾ വരികയാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട്. ചെറിയ തുകയൊന്നും ആയിരിക്കില്ല ഇനി ലഭിക്കുക. ഇപ്പോൾ ഈ ഒരു 2000 രൂപ ലഭിക്കുന്നത് 2500 രൂപയിലേക്ക് 4 മാസം കൂടുമ്പോൾ എത്തുവാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി അധ്യക്ഷൻ തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ തുക തീർച്ചയായിട്ടും വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉയർത്തും എന്നുള്ളൊരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ 9000 രൂപ അല്ലെങ്കിൽ 10000 രൂപ ഈ ഒരു രീതിയിലേക്ക് തുക എത്തും എന്നുള്ളത് ഒരു വാസ്തവമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു തുക 10000 രൂപ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ 2500 രൂപ വീതമുള്ള 4 ഗഡുക്കൾ തന്നെയായിരിക്കാം തുക വിതരണം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് 3 മാസക്കാലയളവിൽ തുക വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ടാവും. നിലവിൽ 4 മാസക്കാലയളവിൽ 2000 രൂപ വെച്ച് വിതരണം ചെയ്യുന്നത് ഇത് 4 മാസക്കാലയളവിലേക്ക് അല്ലെങ്കിൽ 3 മാസക്കാലയളവിലേക്ക് 3 മാസം കൂടുമ്പോൾ 2500 രൂപ അല്ല ക്ഷമിക്കാം അതായത് 4 മാസം കൂടുമ്പോൾ 2500 രൂപ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ 2500 രൂപ ആ ഒരു രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ തുടക്കഘട്ടത്തിൽ വളരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് 2500 രൂപ വീതമൊക്കെ 3 മാസം കൂടുമ്പോൾ ലഭിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വളരെ വലിയ ഒരു ആശ്വാസമാണ്. ഈ ഒരു 3 മാസം കൂടുമ്പോൾ 2500 രൂപ എന്ന് പറയുമ്പോൾ 800 രൂപയ്ക്ക് മുകളിൽ പ്രതിമാസ കണക്ക് വരികയാണ്. ഇതുതന്നെയായാലും ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പദ്ധതിയിലേക്ക് ഇതുവരെ അംഗമായിട്ടില്ലാത്ത ആളുകൾ അംഗങ്ങളാകുവാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാം. മുടങ്ങിക്കിടക്കുന്ന ആളുകൾ, തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾ EKYC അതുപോലെ തന്നെ ലാൻഡ് സെയ്ഡിംഗ് ഒക്കെ പൂർത്തീകരിച്ച് ആനുകൂല്യം കൈപ്പറ്റുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ്. എന്ത് സംശയമുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ ഈ ഒരു ആനുകൂല്യമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാകും.